കൃഷിയിടത്തിൽ നിന്ന് വിളവെടുക്കുന്നത് തടഞ്ഞ് ക്രൈസ്തവ കുടുംബത്തെ കുടിയിറക്കിയതായി പരാതി. പോലീസ് പരാതി സ്വീകരിക്കാൻ വിസമ്മതിച്ചതിനാൽ എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഈ കുടുംബമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പാകിസ്ഥാനിലാണ് പ്രദേശത്തെ ഒരു കൂട്ടം മുസ്ലിങ്ങളുടെ അതിക്രമത്തെ തുടർന്ന് ക്രൈസ്തവ കുടുംബത്തിന് തെരുവിലിറങ്ങേണ്ടി വന്നത്. ഷഹനാസ് യൂസഫും കുടുംബാംഗങ്ങളും സ്വന്തം കൃഷിസ്ഥലത്ത് ഗോതമ്പ് വിളവെടുക്കുന്നതിനിടയിൽ ആയുധധാരികളായ ഡസൻ കണക്കിന് മുസ്ലിങ്ങൾ സ്ഥലത്തെത്തുകയായിരുന്നു. 1989 മുതൽ ഇവരുടെ കൈവശമുള്ള ഭൂമിയിലാണ് കൃഷി ചെയ്തിരുന്നത്. തോക്കുകളും മറ്റ് ആയുധങ്ങളുമായി വന്ന സംഘം കുടുംബത്തെ ആക്രമിക്കുകയായിരുന്നു. പോലീസ് എത്തുന്നതിന് മുമ്പ് അക്രമികൾ സ്ഥലം വിട്ടു. പിന്നീട് കുടുംബം ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പോയപ്പോൾ അക്രമികൾ തിരികെയെത്തി ഗോതമ്പും മറ്റ് ഭക്ഷണവസ്തുക്കളും മോഷ്ടിച്ചു. സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയെങ്കിലും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തില്ലെന്നും പ്രതികൾക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും ഷഹനാസ് പറഞ്ഞു. കഴിഞ്ഞ വർഷം $13,000 സ്ഥലത്തിന് ഈ കുടുംബം പാട്ടത്തുക നൽകിയിരുന്നു. എന്നാൽ ഇത് വകവയ്ക്കാതെ സ്ഥലം ലേലം ചെയ്യാൻ ബന്ധപ്പെട്ടവർ ശ്രമിച്ചതായും പറയപ്പെടുന്നു. ഇതിനെതിരെയുള്ള കോടതി ഉത്തരവ് വകവയ്ക്കാതെ അസിസ്റ്റന്റ് കമ്മീഷണർ ഭൂമി മറ്റൊരാൾക്ക് പാട്ടത്തിന് കൊടുത്തു. ഇതേ തുടർന്നാണ് പ്രശ്നങ്ങളുണ്ടായത്. തൻ്റെ കുടുംബത്തിന് ഒരിക്കലും മറ്റുള്ളവരുമായി പ്രശ്നങ്ങളുണ്ടായിരുന്നില്ലെന്നും നിയമത്തിന്റെ ദൃഷ്ടിയിൽ ഞങ്ങൾ തുല്യരല്ല എന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ടെന്നും യൂസഫ് പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ പോലുമില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. ഓപ്പൺ ഡോർസിന്റെ റിപ്പോർട്ട് പ്രകാരം ക്രിസ്ത്യാനികൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ള രാജ്യങ്ങളിൽ 7th സ്ഥാനത്താണ് പാകിസ്ഥാൻ.